ഒരു ബൗൾ എടുക്ക, അതിലോട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിടാട്ടോ. ഇതിലോട്ട് ശർക്കരപ്പാനിയാണ് ഞാനിപ്പോ ഒഴിക്കുന്നത്. നിങ്ങൾ ശർക്കര ചിരണ്ടിട്ടാ മതി. എന്റെ ഇവിടെ ശർക്കരപ്പാനി ഇരുന്നോണ്ടാണ് ഞാനിത് ഒഴിച്ചത്. ആവശ്യത്തിന് ഏലക്ക തൊണ്ട് കളഞ്ഞെടുത്ത് കുറച്ച് പഞ്ചസാരയും കൂട്ടി മിക്സിലോട്ട് അടിച്ചിട്ട് വരാം. ആ പൗഡർ കൂടി ഇട്ട് തേങ്ങ നന്നായി മിക്സ് ചെയ്യുക. അപ്പത്തിന് വറുത്ത് വെച്ച അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. കൈയിട്ട് ഒഴിച്ചെടുക്കരുത് കേട്ടോ, കൈയൊക്കെ മൊത്തം പൊള്ളി പോകും. ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് ഇളക്കുക. ഈ മോൾഡിൽ വെച്ച് ഒരു വെറൈറ്റി കോഴിക്കോട്ടയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. മോൾഡിൻ്റെ അകത്തേക്ക് ദേ ഈ ഒരു ഷേപ്പിൽ മാവ് ഉരുട്ടി വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. മോൾഡിൻ്റെ ഹോളിലേക്ക് നമ്മുടെ ഒരു വിരലിട്ടതിന് ശേഷം ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കുക. അതിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അല്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് കൂടി എടുത്ത് മോൾഡിൻ്റെ അടിയിൽ അടയ്ക്കുക. അങ്ങനെ നമ്മളൊരു മേസ്തിരി ആയിരിക്കുന്നു. താമരപ്പൂ മൊട്ട് പോലെയുള്ളതേ നമ്മുടെ കോഴിക്കോട്ടം വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. കണ്ടോ കണ്ടോ, പൊട്ടാതെ ഇവൻ അപ്പച്ചമ്മിൻ്റെ തട്ടിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവി കയറ്റാം. ഇനി നമുക്ക് സാധാരണ കോഴിക്കോട്ടെ കുറച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇനി അവന് വിഷമമൊന്നും തോന്നുന്നുണ്ടല്ലോ, മറ്റത് ഉണ്ടാക്കി എന്നെ ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും. ഇതേ നമ്മുടെ കൈ കിടന്ന് കോഴിക്കോട്ടെ തുള്ളിക്കളിക്കുകയാണ് മക്കളെ, തുള്ളിക്കളിക്കുകയാണ്. അവനെ നമുക്ക് ആവി പിറക്കുന്ന അപ്പച്ചമ്പിന്റെ തട്ടിലോട്ട് വെച്ചു കൊടുക്കാം. ദേ വെന്ത കോഴിക്കോട്ടകള് പ്ലേറ്റിൽ നിരന്നിരിക്കണ കണ്ടോ. കോഴിക്കോട്ട നിന്ന ഓടി വാ ചാച്ചേ, ഓടി വാ. ദേ ഞാൻ ആർത്തി പിടിച്ച് ഓർണ എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഉള്ളിൽ ഇത്രക്കും ചൂടുണ്ടായിരുന്നത് ഇപ്പളാട്ടോ അറിഞ്ഞേ. ആരും കണ്ടില്ലല്ലോ അല്ലേ. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ നല്ല ഷേപ്പാണ്. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ചായ കേട്ടോ, നിങ്ങളും ചായ കുടിച്ചിട്ടോ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നാളെ ചായയുടെ കൂടെ എല്ലാരും ഇത് ടേസ്റ്റ് നോക്കണം കേട്ടോ. അപ്പൊ എല്ലാരും അറിഞ്ഞിരിക്കല്ലേ കോഴിക്കോട്ടയുടെ കാര്യം. നാളെ ഇത് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഡേഹാൻസ് മീഡിയ സൈനിങ് ഔട്ട്. ടാറാ.